आर आलंभ मात्रेण पशोसुराणां प्रसादगे नूतनैवाश्वमेधे कृते त्वया हर्षवशात् सुरेन्द्राः त्वं पुष्टो केशवनामधेयम् आलंभ मात्रेण पशोसुराणां प्रसादगे नूतन इवाश्वमेधे कृते त्वया हर्षवशात् सुरेन्द्राः त्वं पुष्टो केशवनामधेयम् नूतने अश्वमेधे भगवान पुदिय अश्वमेधम ആണ് ചെയ്തതെന്നാണ്. അശ്വമേധയാഗത്തിൽ അശ്വമേധം അശ്വത്തിനെ കൊണ്ടുവന്ന് ആദ്യം യൂപത്തിൽ ഒരു കുറ്റിയുണ്ടാവും, അതിൽ പിടിച്ച് കെട്ടിയിടണം. എന്നിട്ട് യാഗാദി കർമ്മങ്ങൾ അനേകം ദിവസങ്ങൾ നടത്തണം. ഓരോ ദിവസവും അതിനെ പൂജിക്കുകയാണ്. ഒടുവിൽ അവസാനത്തെ ദിവസമാണ് അതിനെ ആലംഭം വധിക്കുന്നത്. അപ്പോൾ പൂജാദി കർമ്മങ്ങൾക്ക് ശേഷമാണ് പശുവിനെ ആ പശുവിനെ പശു എന്ന് പറഞ്ഞാൽ ഇവിടെ മൃഗം മൃഗത്തിനെ വധിക്കുന്നത്. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? ആലംഭമാത്രേണ പശോഹോ, ആ പശുവിനെ കൊന്നു, ആ കുതിരയെ കൊന്നു ഭഗവാൻ. അപ്പോൾ ഇതെന്തായി? നൂത്നേ ഇവ അശ്വമേധേ, ഒരു പുതിയ അശ്വമേധമായി. പൂജാദി കർമ്മങ്ങളൊന്നുമില്ല, വെറും കുതിരയെ കൊല്ലൽ മാത്രം. അതാണ് അശ്വമേധയാഗം. നൂത്നേ അശ്വമേധേ സുരാണാം പ്രസാദകേ. എന്തിനു വേണ്ടി ഭഗവാൻ ഇങ്ങനെ ചെയ്തു? ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. തൻ്റെ എല്ലാ കർമ്മങ്ങളും മറ്റുള്ളവർക്ക് സുഖത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ കർമ്മത്തിലും ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു, ഏത് കർമ്മവും അന്യന് സുഖത്തെ പ്രദാനം ചെയ്യുമോ നോക്കൂ. പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ മാത്രം ചെയ്യൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് നിവർത്തിക്കൂ. ഒരു കാരണവശാലും സമൂഹത്തിനെ ദ്രോഹിക്കരുത്. സമൂഹമാണ് ഭഗവാൻ, സമൂഹത്തിനെ സേവിക്കുന്നതാണ് ഭഗവത് സേവ എന്ന് പറയുന്നത്. ആര് സമൂഹത്തിനെ സേവിക്കുന്നുവോ അവരുടെ ജീവിതമാണ് ധന്യം. നമുക്കറിയില്ലേ എത്രയെത്ര മഹാത്മാക്കള്, മഹാത്മാഗാന്ധി തൊട്ട് എത്രയെത്ര മഹാത്മാക്കളാണ് സമൂഹത്തിനെ സേവിച്ച് അവരെ അമരന്മാരായി. നമ്മൾ അവരെ ഒരിക്കലും മറക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ സമൂഹത്തിനെ സേവിച്ചു. ആര് സമൂഹത്തിനെ സേവിക്കുന്നുവോ അവരെ ഒരിക്കലും സമൂഹം മറക്കില്ല. ഇവൻ സമൂഹത്തിനെ, ആ ഗോകുലത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി വന്നു. ഭഗവാനോ ഒരു പുതിയ അശ്വമേധയാഗം ചെയ്തിട്ട് പശുവിൻ്റെ ആലംബനം എന്നാണ് എനിക്ക് പറയുക, പശുവാലംബനം. ആ പശുവിൻ്റെ വധം ഒന്നുകൊണ്ട് മാത്രം ഒരു അശ്വമേധയാഗം, പുതിയൊരു അശ്വമേധയാഗം നടത്തി. കൃതേ ത്വയാ, അങ്ങയാൽ ചെയ്യപ്പെട്ടു. അപ്പോഴേക്കേ അതാ ദേവന്മാരെല്ലാം ആകാശത്തിൽ വന്നറിഞ്ഞിരിക്കുന്നു. ഹർഷവശാൽ സുരേന്ദ്രാഹ, ആ ദേവന്മാര് ത്വാം തുഷ്ടുഹു, അങ്ങയെ സ്തുതിച്ചു, ആകാശത്തിൽ നിന്ന് സ്തുതിച്ചു. എന്ന് പറഞ്ഞിട്ട് കേശവനാമധേയം, കേശവൻ എന്നുള്ള പേരങ്ങയ്ക്ക് നൽകി. കേശിവധാ കേശവ, കേശിയെ വധിച്ചതുകൊണ്ട് കേശവൻ, അതാണ് അതിൻ്റെ ലളിതമായ അർത്ഥം. ആചാര്യന്മാരതിന് വലിയൊരർത്ഥമാണ് കൽപ്പിക്കുന്നത്. കേശവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, അതാണ് അവർ പറയുന്നത്. കഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അഹ എന്ന് പറഞ്ഞാൽ വിഷ്ണു, ഈശ എന്ന് പറഞ്ഞാൽ ശിവൻ, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, ത്രിമൂർത്തികൾ. അപ്പം കഹ പ്ലസ് അഹ പ്ലസ് ഈശഹ, കേശാഹ എന്ന് കിട്ടും സംസ്കൃതത്തിൽ. കേശാഹ യദ്വശേ സഹ കേശവ, ഈ കേശങ്ങൾ അതായത് ത്രിമൂർത്തികൾ ആരുടെ വശത്താണോ അവനാണ് കേശവൻ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ത്രിമൂർത്തികളുണ്ട്, എല്ലാ ത്രിമൂർത്തികളെയും നിയന്ത്രിക്കുന്നവനാണ് കേശവൻ. അതാണ് മഹാവിഷ്ണു, അതാണ് ബ്രഹ്മം, അതാണ് പരമാത്മാവ്, അതാണ് ഭഗവാൻ. ആ ഭഗവാൻ എവിടെയിരിക്കണു? നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണു. പുറത്തൊന്നും അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല, ഉള്ളിലേക്ക് നോക്കുക വേണ്ടു. ബഹിർമുഖത്വം വെടിഞ്ഞിട്ട് അന്തർമുഖത്വം കൈവരിക്കണം, അതൊരു അഭ്യാസമാക്കി തീർക്കണം. ആ അഭ്യാസത്തിലൂടെ ക്രമേണ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിൽ വരും. ആ നിയന്ത്രണത്തിൽ വന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ആ ഭഗവാനെ അനുഭവിക്കാനും സാധിക്കും. അങ്ങനെ
കേശിയുടെ വധത്തെക്കുറിച്ച് പറഞ്ഞു. കേശി വധത്തെക്കുറിച്ച് കേശി ദേവേന്ദ്രന്റെ തന്നെ ഒരു ഭൃത്യനായിരുന്നു എന്നാണ് പറയുന്നത്. കുമുദൻ എന്നു പേരായ ഒരു ഭൃത്യൻ. അവൻ ആദപത്രം പിടിക്കുക, കൊട പിടിക്കുക, അതാണ് അവൻ്റെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൃത്രാസുരനെ വധിച്ചതിൽ ഇന്ദ്രന് പാപം വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അശ്വമേധയാഗം നടത്തുകയുണ്ടായി. ആ അശ്വമേധയാഗത്തിൽ കൊണ്ടുവന്നതായ അശ്വമുണ്ടല്ലോ, അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഈ കുമുദൻ ആരോടും പറയാതെ അതിനെ കട്ടുകൊണ്ട് പാതാളത്തിലേക്ക് പോയി എന്നാവരണം. പിന്നെ ആൾക്കാരെ അയച്ച് കുതിരയോടുകൂടി തൊണ്ടിയോടുകൂടി പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയില്ലേ, അവനെ കൊണ്ടുവന്നു. അങ്ങനെ ഇന്ദ്രൻ അവനെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നീ രക്ഷസായി പോകട്ടെ എന്ന് ശപിച്ചു. പിന്നീട് ഭഗവത് സ്പർശം കൊണ്ട് ശാപമുക്തിയും പ്രദാനം ചെയ്തു. ഇനിയോ ഭഗവാന്റെ ലീലകൾ എങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കംസവധമാണ് പ്രധാനപ്പെട്ടുള്ളത് ഭഗവാന്റെ ലീലകളിൽ. ആ കംസവധത്തിനുള്ളതായ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതാ അപ്പോഴാണ് ആ ദേവർഷിയായ നാരദൻ കംസന്റെ അടുത്ത് എത്തുന്നത്. 7 കംസായ തേ ശൗരി സുതത്വമുക്ത്വാ തം തത്വതോൽകം പ്രതിരുദ്ധ്യവാച പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമവിഷ്ടുതോ ഭൂ. കംസായ തേ ശൗരി സുതത്വമുക്ത്വാ തം തത്വതോൽകം പ്രതിരുദ്ധ്യവാച പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ. തേ ശൗര്യസുതത്വം, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് വസുദേവരുടെ പുത്രനാണെന്നുള്ള ആ കാര്യമുണ്ടല്ലോ, കംസായ ഉക്ത്വാ, ആ കംസന് പറഞ്ഞു കൊടുത്ത ആരാണ്? നാരദൻ. തം തദ്വധോൽക്കം, ഉടനെ ഇപ്പൊ ഞാൻ ആ വസുദേവരെ കൊന്നിട്ടേയിരിക്കൂ എന്ന് പറഞ്ഞെങ്കിൽ ചാടി ഇറങ്ങാണ്. പ്രതിരുദ്ധ്യവാച, ഐ അവിവേകം പ്രവർത്തിക്കരുത്. വസുദേവരുടെ ഭാഗത്തും അനേകം ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് നയപരമായിട്ട് പെരുമാറണം. വസുദേവരെ കൊല്ലിയല്ലേ വേണ്ടത്? വസുദേവരെ കൊല്ലാൻ വസുദേവരുടെ രണ്ട് കുട്ടികൾ അവിടെയുണ്ട് നന്ദഗോപരുടെ അടുത്ത്. ആ കുട്ടികളെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നാൽ മതി, അവരെ കൊന്നാൽ മതി. ഒരു ഏതെങ്കിലും ഒരു ഭക്തനെ അയക്കൂ ഇവിടുന്ന്, ആ ഭക്തൻ പോയിട്ട് അവരെ കൊണ്ടുവരട്ടെ, അതിനൊരു ധന്യതയാകോ എന്തെങ്കിലും. അങ്ങ് ബുദ്ധിമാനല്ലേ, അങ്ങ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലേ, നാരായണ നാരായണ എന്ന് പറഞ്ഞൊരു പോക്ക് അവിടുന്ന് പോവാണ് ചെയ്ത്. ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ, കേശിയെ വധിച്ചു കഴിഞ്ഞ ആ സമയത്താണ് നാരദൻ ഭഗവാന്റെ അടുത്ത് വരുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം നാരദനാണ് പറയുന്നത്. അതിനനുസരിച്ചാണ് ഭഗവാന്റെ ലീലകൾ വരുന്നത്. വേറെയൊരു അസുരൻ വരുന്നു, അവൻ്റെ കഥയാണ് വ്യോമാസുരൻ. ആ വ്യോമാസുരന്റെ കഥയാണ് അടുത്ത 3 ശ്ലോകങ്ങളിൽ. 8 കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡന ലോലുപം ത്വാം മയാൽപജ പ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോവരോധി. കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡന ലോലുപം ത്വാം മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോവരോധി. ഭഗവാൻ പലതരത്തിലുള്ളതായ ലീലകളാണ്. എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ ആനന്ദിപ്പിക്കണം. ഈ കുട്ടികൾ ആരാണ്? ദേവന്മാര്, ഋഷീശ്വരന്മാര്, ഉപനിഷത് സുന്ദരിമാര്, അവരൊക്കെയാണ് ഈ രൂപം എടുത്തു വന്നിരിക്കുന്നത്. അപ്പൊ അവർ ചെയ്തതായ ആ പുണ്യഫലത്തിനെ അവരെ അനുഭവിപ്പിക്കണം. പലതരത്തിലുള്ളതായ ലീലകൾ. അങ്ങനെ ഒരിക്കൽ കാട്ടിൽ വെച്ചിട്ട് നിലായന ക്രീഡന ലോലുപം ത്വാം, ഒളിഞ്ഞു കളിക്കുക. ആ കളിയിൽ അപ്പോഴാണ് ആ കംസനയച്ചതായ വ്യോമാസുരൻ വരുന്നത്. ആരാണ് വ്യോമാസുരൻ? മയാത്മജഹ, മയൻ, അസുരശില്പിയായ മയന്റെ പുത്രനാണ് വ്യോമാസുരൻ. ദുരന്തമായ, അച്ഛനേക്കാളും മായാപ്രയോഗത്തിൽ മിടുക്കനാണവൻ. അവൻ്റെ മായയ്ക്ക് യാതൊരു അന്തവുമില്ല. എന്താ അവൻ്റെ പേര്? വ്യോമാഭിതഹ, വ്യോമൻ എന്ന പേരോടുകൂടി അവൻ
വ്യോമചരോപരോധീ ആകാശത്തിൽ ചരിക്കുന്നവരെ എല്ലാം തടുത്തു നിർത്തുവൻ ദേവന്മാർക്ക് ആർക്കും ആ വഴിക്ക് പോകാൻ നിർത്തിയില്ല അവിടെ പോയോ വ്യോമാസുരൻ പിടിച്ചു നിർത്തും ചിലപ്പോൾ വധിച്ചു എന്ന് വരും അത്രത്തോളം ദേവന്മാർക്ക് അവനെ പേടിയാണ് അങ്ങനെയുള്ള വ്യോമാസുരൻ ഭഗവാനെ കൊന്ന് ഞാൻ കൊന്നു ശരീരം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് കംസനോട് പറഞ്ഞിട്ട് വരുന്നത് അപ്പോഴാണ് ഭഗവാൻ ഈ ലീലയാടുന്നത് എന്താ ലീല ചില കൂട്ടര് എല്ലാം ഗോപന്മാർ തന്നെയാണ് ചില ഗോപന്മാർ പശുക്കളാവുക പശുക്കുട്ടികളോ പശുക്കളോ ആയിട്ടാവുക പശുക്കളെ പോലെ അവരെ അഭിനയിക്കണം ചില ഗോപക്കുട്ടികളെ കള്ളന്മാരാവുക കള്ളന്മാര് പശുക്കളായി അഭിനയിക്കുന്ന ഗോപക്കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ഗുഹയിൽ കൊണ്ടു വെച്ച് ഗുഹ അടയ്ക്കണം പിന്നെ കുറച്ച് ഗോപക്കുട്ടികൾ അവർ പാലകന്മാർ പോലീസ് പാലിക്കുന്നവർ അവർ പോയിട്ട് എവിടെയാണ് അടച്ചു വെച്ചതെന്ന് കണ്ടുപിടിച്ച് ഈ കുട്ടികളെ കൊണ്ടുവരണം ഇതാണ് കളി നിലായന ക്രീഡന രൂപം ത്വാം അങ്ങനെയുള്ള ഒളിഞ്ഞുകളിയിൽ തൽപരനായ ഭഗവാനെ പ്രാപിച്ചു അവൻ ആ ഭഗവാന്റെ കൂടെ ഒരു ഗോപക്കുട്ടിയുടെ വേഷത്തിൽ വന്ന് കള്ളന്മാരുടെ കൂട്ടത്തിൽ പോയി നിന്നു അർത്ഥം കള്ളന്മാരായ ഗോപക്കുട്ടികളുണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ പോയി നിന്നു ഒമ്പത് സചോര പാലായിത വല്ല വേഷു ചോരായിതോ ഗോപശിശൂൻ പശുംശ്ച ഗുഹാസു കൃത്വാ പിതദേശിലാഭി ത്വയാച ബുദ്ധ്വാ പരിമർദ്ധിതോ ഭൂത് സചോര പാലായിത വല്ല വേഷു ചോരായിതോ ഗോപശിശൂൻ പശുംശ്ച ഗുഹാസു കൃത്വാ പിതദേശിലാഭി ത്വയാച ബുദ്ധ്വാ പരിമർദ്ധിതോ ഭൂത് അങ്ങനെ കള്ളന്മാരായിട്ടും പാലകന്മാരായിട്ടും ഉള്ള ആ കളിയിൽ അവൻ ചോരായിതഹ ഒരു കള്ളനായി തീർന്നു എന്നിട്ടോ ഗോപശിശൂൻ സാധാരണ ഗോപക്കുട്ടികളെ മാത്രമേ കൊണ്ടുപോവാ ഇവൻ പശുവും ചാ പശുക്കളെയും പിടിച്ചുകൊണ്ടുപോയി ആ ഒടുവിൽ തിന്നാലോ എന്ന് പറഞ്ഞിട്ട് പശുക്കളെയും കൊണ്ടു വെച്ചു ഗുഹാസുകൃത്വാ പിതഥേ ഗുഹയുടെ ഉള്ളിലാക്കി അടച്ചു നന്നായിട്ട് അങ്ങോട്ട് അടച്ചു ശിലാഭി വലിയ വലിയ പാറ എടുത്തിട്ടാണ് അടച്ചത് ത്വയാജ ബുദ്ധ്വാ ഭഗവാനുണ്ടോ അറിയാത്ത കാര്യം ഏതൊരു കാര്യവും ഭഗവാൻ അറിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഏതൊരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വരുന്നോ അത് വരണമെങ്കിൽ ഭഗവാൻ അറിയണം ഭഗവാൻ അതിനെ പ്രകാശിപ്പിക്കണം അപ്പം മാത്രമേ സങ്കല്പം നമ്മുടെ മനസ്സിൽ വരുള്ളൂ ഭഗവാൻ അറിഞ്ഞു പരിമർദ്ദിതോ ഭുൽ എവിടെയാണ് അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ആ പാറയെടുത്ത് മാറ്റി അടിച്ച് അവൻ്റെ കഥ കഴിച്ചു ഇവൻ വ്യോമാസുരൻ്റെ പൂർവ്വജന്മം കാശിരാജാവായ ഭീമരഥനാണെന്നാണ് പറയുന്നത് വിഷ്ണുഭക്തനായിരുന്നു ദാനശീലനായിരുന്നു അദ്ദേഹം വാനപ്രസ്ഥത്തിൽ രാജ്യത്തിനെ മക്കളെ ഏൽപ്പിച്ചിട്ട് മലയാജലത്തിൽ പോയി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുലസ്ത്യമഹർഷി വന്നു പക്ഷേ അദ്ദേഹത്തിനെ ബഹുമാനിച്ചില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിനെ ബഹുമാനിക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹം ശപിച്ചു നീ അസുരനായി പോകട്ടെ പിന്നീട് ശാപമോക്ഷത്തിന് പ്രദാനം ചെയ്താണ് കൃഷ്ണൻ്റെ കരസ്പർശം കൊണ്ട് നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞയച്ചു സർവ ആ ഒന്നുകൂടി ഉണ്ട് പത്ത് ഏവം വിധൈശാത്ഭുത കേളി ഭേദൈഹി ആനന്ദമൂർച്ഛാ മതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം പരാത്മരൂപിൻ പവനേശ പായാഹ ഏവം വിധൈശാത്ഭുത കേളി ഭേദൈഹി ആനന്ദമൂർച്ഛാ മതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം പരാത്മരൂപിൻ പവനേശ പായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇങ്ങനെയുള്ള അത്യത്ഭുതകരങ്ങളായ അത്യാശ്ചര്യകരങ്ങളായ എന്തുകൊണ്ട് ആശ്ചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ഭഗവാന്റെ ഒരു ലീലയും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന തത്വമാണ് ഭഗവാൻ ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ ടോർച്ച് ലൈറ്റിൻ്റെ ബാറ്ററിയെ ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതുപോലെയാണ് നമ്മുടെ ഈ വെളിച്ചം നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണു നാം സംസാരിക്കണു കർമ്മങ്ങൾ ചെയ്യണു ഇതാണ് നമ്മുടെ വെളിച്ചം ഈ വെളിച്ചത്തിൽ ഇതിൻ്റെ ബാറ്ററി ആയിരിക്കുന്ന ആത്മാവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല അപ്പം എന്താ ചെയ്യേണ്ടത് അനുഭവിക്കൂ ധ്യാനത്തിലൂടെ അനുഭവം അനുഭവൈക വേദ്യനാണ് ഭഗവാൻ അന്തർമുഖന്മാരായി
ആ ഭഗവാനെ ആ ആനന്ദത്തിനെ അനുഭവിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.